എല്ലാവർക്കും സ്വാഗതം. നാളെ കേരളത്തിലെ സ്വർണവിലക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെയധികം ആകാംക്ഷയോടെയായിരിക്കും നിങ്ങളെല്ലാവരും നിൽക്കുന്നതെന്നറിയാം. അതേപോലെ ഗോൾഡ് ഇനി അങ്ങോട്ട് ഉയരുമോ കുറയുമോ എന്നുള്ള സംശയങ്ങളും ഉണ്ടാകും. അതിലേക്കൊക്കെ വരാം എന്തറിയില്ല. അതിനു മുമ്പ് എല്ലാവരോടും പറയാനുള്ളത് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ അല്ലേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നിൽക്കുക, എന്നാൽ ഞങ്ങൾക്കത് വളരെയധികം ഉപകാരപ്രദമായിട്ട് മാറും. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി ഗോൾഡിലേക്ക് വരാം. സ്വർണവില, ഇപ്പോൾ ഉള്ള സ്വർണവിലയും എന്താണെന്ന് പറയാം. സ്വർണവില ഇനി 40,000 കടക്കുമോ, ഒരുപാട് സംശയങ്ങളാണ് ഉള്ളത് ആളുകൾക്ക്. 40,000 കടക്കുമോ, 41,000 കടക്കുമോ, 42,000 കടക്കുമോ, 43, 45, അതേപോലെ 37,500 വരുമോ, 37,000 ആകുമോ, 36,500 ആകുമ്പോൾ 36,000 ആകുമോ, അതേപോലെ തന്നെ 35,500 ആകുമോ, 35,000 ആകുമോ എന്നുള്ളൊക്കെ ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ ഈ സംശയങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് ഒന്ന് ആഴത്തിലൊന്ന് പഠിച്ചു നോക്കി. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, സ്കിപ്പ് ചെയ്യാതെ. 38,200 നിന്ന് ഗോൾഡിന് രണ്ട് ഭാഗത്തേക്കും മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അത് ഇന്ത്യയിൽ പറയാതെ നിങ്ങൾക്കറിയാം. പക്ഷേ ഏതിനാണ് കൂടുതൽ സാധ്യത? റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് ഇന്ത്യയിൽ ഒന്ന് നോക്കി. ഭയങ്കരമായ രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആൻഡ് എന്താ പറയുക, ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ട് വേണം അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് എവിടേക്ക് പോകുന്നത് എന്നറിയാൻ. കാരണം റഷ്യ ആക്രമണം ഭയങ്കരമായ രീതിയിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഡോൺബാസ് ഈസ്റ്റ് ഭാഗം മൊത്തം പിടിച്ച് വെസ്റ്റ് ഡിറക്ഷനിൽ പോവുകയാണ്. സോ ഒരു വെപ്പൺ ഫ്ലോയെ തന്നെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സാധിച്ചേക്കാം. സെലൻസ്കി യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് കാൽ പിടിച്ച് നാറ്റോയോട് പറഞ്ഞു. നാറ്റോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഇൻകാപ്പബിൾ ഓഫ് സ്റ്റോപ്പിംഗ് റഷ്യ എന്ന് തന്നെ സെലൻസ്കി പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ബ്രിട്ടൻ പറയുന്നു ഞങ്ങൾ കൂടുതൽ ആയുധം കൊടുക്കുന്നു. ഫ്രാൻസ് മാക്രോൺ 80 മിനിറ്റ് സംസാരിക്കുന്നു. മാക്രോണും ഒലാഫ് ഷോൾസും, ഐ മീൻ ജർമ്മൻ ചാൻസലറും ഫ്രാൻസ് പ്രസിഡന്റും സംസാരിക്കുന്നു. റഷ്യ വാൺ ചെയ്യുന്നു, മറ്റേ അതോസ്റ്റാ സ്റ്റീൽ പ്ലാന്റിൽ നിന്ന് കൊണ്ടുപോയ കുറെ ആളുകളുണ്ടല്ലോ, അവരെ തിരിച്ച് മടക്കിയെടുക്കാൻ വേണ്ടി ഒലാഫ് ഷോൾസും ശ്രമിക്കുന്നു. കൂടുതൽ ആയുധങ്ങൾ കൊടുത്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തുമെന്ന് പുടിൻ തിരിച്ചു പറയുന്നു. അപ്പോ നാറ്റോ കൂടുതലായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റും ഇല്ല. അതാണ് ഏറ്റവും വലിയ അൺസർട്ടനിറ്റി ആൻഡ് ഫിയർ വരുന്നത്. അതേപോലെ അമേരിക്കയും കൂടുതലായിട്ട് സെലൻസ്കി പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് തരുന്നത് എന്ന് പറയാതെ തരുന്നത് പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് എന്ത് ടൈപ്പ് ആയുധങ്ങളാണ് ഞങ്ങൾക്ക് തരുന്നത് എന്ന് പറയാതെ സഡൻ അറ്റാക്ക് ആൻഡ് സർപ്രൈസ് അറിയില്ല. അതേപോലെ സർപ്രൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ എന്തിനാണ് അറിയില്ല. കാരണം അതിനനുസരിച്ച് അവർ റെഡി ആകാതെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഐ മീൻ ആരും അറിയാത്ത രീതിയിൽ ലോങ് റേഞ്ച് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയായിരിക്കാം. അപ്പോൾ ഇതിൽ രണ്ട് കോംപ്ലിക്കേഷൻ ആണ് കിടക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ യുദ്ധം ഭയങ്കരമായി നിൽക്കുമ്പോൾ ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകണം. പക്ഷേ നാറ്റോ അമേരിക്ക അവരൊക്കെ എന്താ പറയുക, കൂടുതലായിട്ട് ഇതിലേക്ക് ഇൻവോൾവ് ആവാതെ നിൽക്കുന്നു. സ്വീഡനും സ്വിറ്റ്സർലാൻഡും ഒന്ന് മൗനത്തിലും ഗോൾഡ് കുഴപ്പമില്ലാത്ത രീതിയിൽ മുകളിൽ വന്ന് നിൽക്കുകയും ചെയ്യാണ്. അതിന് ആഗോള വിപണി സ്വർണ്ണവില 1854 നല്ലൊരു പ്രൈസ് വിലയാണ് നമുക്ക്. അപ്പോൾ ഗോൾഡ് എവിടേക്ക്? ഇപ്പം ഇന്ത്യയിൽ പറയാനുള്ളത് 38,200 നിന്ന് ഗോൾഡ് 39,400 കടക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഴ്സിസ്റ്റൻ്റ് ഹയ്യർ ക്രൂഡ് ഓയിൽ പ്രൈസ്, പേഴ്സിസ്റ്റൻ്റ് ഹയ്യർ ഗ്യാസ് പ്രൈസ്, ഇത് തന്നെ മതി ഇൻഫ്ലേഷൻ നമ്പർ വർദ്ധിക്കാനും ഫിയർ വരാനും മറ്റുള്ള എല്ലാ സപ്ലൈ ചെയിനുകൾക്കും പ്രോബ്ലംസുകളൊക്കെ വരാൻ വേണ്ടിയിട്ട്. സോ ഗോൾഡ് എങ്ങനെയാണ് 40,000 കടക്കുക എന്നുള്ളതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, 38,200 ഗോൾഡ് 37,500 ഭാഗത്തേക്കും സൈഡ്വേസ് മൂവ്മെൻറ്റുകൾ, അതായത് ഒരു സൈഡ്വേസ് മൂവ്മെൻറ്റിലൂടെ ഗോൾഡ് അതിൻ്റെ സപ്പോർട്ട് ലെവൽ ഉയർത്തി അതിവേഗം, അല്ലാതെ സാധാരണ സപ്പോർട്ട് ലെവൽ ഉയർത്തി ഗോൾഡ് എപ്പോഴും 60,000-70,000 പോവുക. ബട്ട് ഗോൾഡ് ഈ യുദ്ധത്തിന് അനുസൃതമായിട്ട് 1800
54 1861 കടക്കും, പിന്നെ മേലെ 1875 കടക്കും. അങ്ങനെ 1900 ഒക്കെ ഇങ്ങനെ കടന്ന് ഗോൾഡ് ജസ്റ്റ് 1920 US ഡോളറുകളിൽ ഇങ്ങനെ പോയി നിൽക്കുമ്പോഴായിരിക്കും റഷ്യ കാർട്ടീവും കീവും അങ്ങ് ആക്രമിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ വരാൻ കൃത്യമായ സൃഷ്ടനായാലും മാത്രമല്ല ഇന്ത്യൻ്റെ പഠന റിപ്പോർട്ട് മനസ്സിലാക്കി, ബിക്കോസ് ദ മാൻ വൺസ് ഹി ഡിറ്റർമിനീസ് ആൻഡ് കോംപ്രമൈസർ പുട്ടിൻ്റെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ നിന്ന് കാർട്ടീവിൽ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം ഇന്ത്യയിൽ ഇത് ഇന്നും ഇന്നലെ തന്നെ പറഞ്ഞത് കേട്ടോ, 2-3 മാസം മുമ്പ് പറഞ്ഞ കാര്യമാണിത്. അപ്പോൾ ആ ഒരു അറ്റാക്കിലേക്ക് വരുന്നതോടെ ഗോൾഡ് 40,000 കടക്കും, അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നത് താഴേക്കുള്ള പ്രൈസാണ്. 38,200 നിന്ന് താഴെ ഗോൾഡ് കേരളത്തിൽ വാങ്ങാൻ കിട്ടുമോ? ഇന്ത്യയിലെ മറുപടി, കിട്ടും. കാരണം സൈഡ് വേസ് മൂവ്മെൻറ്റിൽ ആ ഒരു ഇടിച്ചിലുണ്ടാകും. അപ്പോൾ താഴേക്ക് വാങ്ങാൻ ഗോൾഡ് കിട്ടും, ബട്ട് ഹൈലി റിസ്ക് ആണ് അതിൻ്റെ കാര്യത്തിൽ. കാരണം റഷ്യ ഓരോ ദിവസവും ആക്രമണം തുടരുകയാണ്. എങ്കിൽ കൂടി ഇന്ത്യയിലെ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പരിമിതികളിൽ വെച്ച് ഗോൾഡ് 38,200 താഴെ വാങ്ങാൻ കിട്ടും എന്ന് പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും 38,000 താഴെ കിട്ടുമോ എന്നൊരു ചോദ്യമുണ്ട്. 38,200 താഴെ എന്ന് പറഞ്ഞാൽ 38,000 താഴെ കിട്ടും. അതിനും ഇന്ത്യയിൽ പറയുന്നത് കേരളത്തിൽ 38,000 താഴെയും ഗോൾഡ് വാങ്ങാൻ കിട്ടുമെന്നാണ്. 35,000 ആകുമോ? 35,000 ഇപ്പോൾ ചിന്തിക്കേണ്ട. 35,500 ആകുമോ? ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. 36,000 ആകുമോ എന്ന അടുത്ത ചോദ്യം, 36,000 ആകുമോ? ഈ ഒരു റീസെൻ്റ് ഡേയ്സിൽ 36,000 നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് ഇന്ത്യയിൽ പറയാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് 36,500 ആകുമോ എന്നാണ് അടുത്ത ചോദ്യം. അപ്കമിങ് ഡേയ്സുകളിൽ, ഫസ്റ്റ് 1 or 2 weeks സമാധാനം പോകുന്നില്ലെന്ന അവസ്ഥ ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ അതിൽ പോലും 36,500 എന്ന് പ്രതീക്ഷയില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 37,000 ആകുമോ? 37 രൂപ ആകെ തകർന്ന് തരിപ്പണമായി കിടക്കണം ഒന്ന്. രണ്ടാമത് ഡോളറും 1850 താഴേക്ക് വരാനുള്ള പോസിബിലിറ്റീസുകൾ നമ്മൾ കാണണം. അപ്പോൾ 37 റഡാറിൻ്റെ റേഞ്ചിൽ നിന്ന് പോയിട്ടില്ല, 37 വരാം, പക്ഷെ അത് എക്സ്പെക്ട് ചെയ്ത് നിൽക്കേണ്ട. പക്ഷെ 37 നമുക്ക് ഇവിടുന്ന് തള്ളി മാറ്റി ഒഴിവാക്കി വിടാൻ പറ്റത്തില്ല. ആ ഗോൾഡ് 37 അവിടെ റഡാർ റേഞ്ചിൽ വെച്ചിട്ട് തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് ഗോൾഡ് എന്ത് ചെയ്യും? മുകളിലേക്ക് ആ സപ്പോർട്ട് അവിടെ കാണിക്കാതിരിക്കാം. ആക്ച്വൽ സപ്പോർട്ട് ലെവൽ, ഇത് ഫണ്ടമെൻ്റൽ മാക്രോ എക്കണോമിക് പിക്ചറുകൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ ആട്ടോ. ശരിക്കുള്ളത് 37 എന്നല്ല, 35,500, 36 ഒക്കെ വളരെ കൂളായിട്ട് ടെക്നിക്കൽ സപ്പോർട്ട് ലെവലുകളിൽ കടക്കുന്ന പ്രൈസാണ്, അത് വേറെ കാര്യം. ബട്ട് ഫണ്ടമെൻ്റൽ മാക്രോ എക്കണോമിക് ഫ്യൂച്ചർ എല്ലാം നോക്കിയിട്ട് വേണം. ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ബേസിലൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒരു സപ്പോർട്ട് ആയിക്കാണ്ട് ഇതിനെടുക്കുന്നുള്ളൂ കേട്ടോ, അത്രമാത്രമേ കണ്ടാൽ മതി. അപ്പോൾ 37 നമ്മൾ കാണണം, അത് നമുക്ക് പൂർണ്ണമായിട്ടും വലിച്ചെറിയാനായിട്ടില്ല. പ്രത്യേകിച്ച് 36,850 വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗോൾഡ് വന്നതിന് ശേഷം കേരളത്തിൽ ഗോൾഡ് വെറുതെ ഒരു 500 രൂപ കൂട്ടി 450 രൂപ കൂട്ടി വെച്ചതും കൂടി നമ്മൾ പരിഗണിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ബേസ് നമ്മളെപ്പോഴും വേണം. ഇപ്പോൾ രൂപ ആകെ തകർന്ന് തരിപ്പണം അത്. എപ്പോൾ ഏത് ഗവൺമെൻറ്റുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സിസ്റ്റംസ്, റേറ്റ് കൂട്ടുകളും മറ്റുമൊക്കെ. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗോൾഡ് ചെയ്യാൻ പോകുന്നത് above 40,000 തന്നെ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധമാണ്. അത് പറയുന്നതിൽ ഇന്ത്യയിൽ യാതൊരു നാണവും ഇല്ല. കാരണം ഉള്ളതെല്ലാം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ബാങ്ക് ഓഫ് ജപ്പാൻ, ബാങ്ക് ഓഫ് അമേരിക്ക, എന്താണ് ഫെഡറൽ റിസർവ്, അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, അതിലുള്ള എന്താ ജോബ്ലെസ് ക്ലെയിംസ്, ഹോംലെസ് റിപ്പോർട്ട്സ്, അതൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അതൊന്നും ദഹിക്കത്തില്ല. ഇന്ത്യയിൽ റിയൽ ഫാക്റ്റേ പറയാൻ പറ്റുള്ളൂ. അതിന് കുറച്ച് സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഒരു ഇത് തന്നെയാണ് അതിൻ്റെ റീസൺ. സോ ഹയർ ക്രൂഡ് ഓയിൽ പ്രൈസ് ഹയർ ഇൻഫ്ലേഷനിലേക്കും ഹയർ ഗോൾഡ് പ്രൈസിലേക്കും നയിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ കേരളത്തിലുള്ള സ്വർണ്ണവില 38,200 രാവിലെ പുലർച്ചെ മാർക്കറ്റ് തുറക്കും. അതിൽ കാണുന്ന സ്ലൈറ്റ് നെഗറ്റീവ് ട്രെൻഡ് കാര്യമാക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് വാർ ഈസ് ഗോയിങ് ഓൺ. അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ തന്നെ ഹൈലി ആക്റ്റീവ് ഫേസിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് മൈ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.